ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 2 വീക്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 20 kg ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതുപോലെ നമ്മൾ നാട്ടിൽ ഈ ഒരു സീസണലായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചക്കവറുത്ത എടുത്തു കൊടുക്കാൻ പറഞ്ഞ മക്കൾ ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് രാത്രി ഒരു 10 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട് വന്നപ്പം. അപ്പോൾ തന്നെ ചക്കവറുത്ത എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചക്ക വേവിച്ചാണ് കേട്ടോ ആ ബോക്സിൽ. പിന്നെ ആ ഫ്രീസർ ബാഗിലിരിക്കുന്നത് തേങ്ങ ചുരണ്ടിയതാണ്. ഒരു 5-6 തേങ്ങ ചുരണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തത് ശരിക്കും ക്ലിയർ ആയില്ല കേട്ടോ. മോള് പറഞ്ഞ കാണാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കാണാതിരിക്കും എന്ന്, താഴെ ഇരുന്നാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു കോർണർ കാണുന്നില്ലായിരുന്നു. ഓക്കെ, എന്നാലും പിന്നെ ബാക്കി കൊണ്ടുവന്നേക്കുന്നത് ചക്കക്കുരും ചക്കയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാൻ തോരൻ വെക്കാനും ചാറ് വെക്കാനൊക്കെ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിന് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് വറ്റൽ മുളകാണ് കേട്ടോ, വറ്റൽ മുളക്. പിന്നെന്താണ്, അടുത്തത് നമ്മൾ നാട്ടിൽ ഇരുന്നൊരു ചെറിയ കുക്കർ എടുത്തിട്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഇവിടുത്തെ ചെറിയ കുക്കർ കംപ്ലൈൻ്റായി. പിന്നെ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കൊണ്ടുവരാൻ വേണ്ടി മേടിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ, 2 എണ്ണം. അപ്പോൾ വെയിറ്റ് കൂടിപ്പോയതുകൊണ്ട് അന്ന് അത് എടുക്കാതെ അവിടെ വെച്ചിട്ട് വരിക ചെയ്തത്. അപ്പോൾ അതും എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു കവറ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വാങ്ങിയ സ്നാക്സാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താണ്, വാളംപുളി. വാളംപുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാളംപുളി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നാട്ടിൽ മാങ്ങയുടെയൊക്കെ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് വെച്ചുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഒരു 3-4 മാങ്ങ മാത്രം, പഴുത്ത മാങ്ങ 3-4 എണ്ണം. പ്രിയൊരു മാങ്ങയുണ്ട് എൻ്റെ വീട്ടിൽ, അപ്പോൾ അത് ഒരു 3-4 എണ്ണം മാത്രം. ബാക്കി അതിലൊരെണ്ണം കേടാവുകയും ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്കക്കുരു വെക്കാനോ കറി വെക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ മാങ്ങ 4 എണ്ണം. വെയിറ്റ് കൂടിപ്പോകുന്നതുകൊണ്ടാണ് എണ്ണ ഒക്കെ വളരെ കുറച്ചാക്കിയത്. പിന്നെ ജിലേബി. ഈ ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് ജിലേബിയും പിന്നെ ചെറിയ 2 പീസ് അലുവയും കൊണ്ടുവന്നിട്ടുണ്ട്. അലുവ വേറെ ആർക്കും ഇഷ്ടമല്ല, എനിക്ക് മാത്രമാണ് ഇഷ്ടമുള്ളൂ. അപ്പം അതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇതാ മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബാഗിൽ. അപ്പോൾ അത് ഞങ്ങൾ നെക്സ്റ്റ് ഡേ അരച്ച് ഞാനും മോളും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കവറുത്തത് രാത്രി വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും സമയമില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ ബാഗ് ഓപ്പൺ ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ മക്കൾക്ക് അപ്പം തന്നെ ചക്കവറുത്ത കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇച്ചിരി ധൃതിയിലായിപ്പോൾ ഷൂട്ട് ചെയ്തത്, അതാണ് ക്ലാരിറ്റി ഇല്ലാത്തത് കേട്ടോ. എന്താണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്കാണ് കേട്ടോ ചക്കവറുത്തത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ലഞ്ച് പ്രിപ്പറേഷൻ ആണ്. ഞാൻ മൈലാഞ്ചി രാവിലെയൊക്കെ തന്നെ അരച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ചുമന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന മഷ്റൂം ഒരു ബോക്സ് മിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഏകദേശം ചീത്തയാവാനായി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറാനിറങ്ങി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തോരൻ വെക്കുകയാണെന്ന്. Thank you.
അപ്പം അതിനുശേഷം കൈയൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഫിഷ് ഫ്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. കുക്കർ നമ്മൾ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് പ്രഷർ പോയിട്ട് വേണം നമുക്ക് ജസ്റ്റ് കലത്തിലേക്ക് ഒഴിച്ച് വാർക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിച്ചൻ്റെ എന്താണ് സ്ലാബും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടയ്ക്കാം. അതുപോലെ ഗ്യാസ് സ്റ്റവൊക്കെ തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്രീ ആയിട്ട് നിൽക്കാതെ ആ ഒരു സമയം ഇതുപോലെ ക്ലീനിങ്ങും കൂടെ യൂസ് ചെയ്യാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ ഒന്ന് തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കിച്ചണിൽ സിങ്കിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി സ്ലാബും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫ്ലോറും നമ്മൾ അടിച്ച് വാരി കളഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഈ ചോറൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് വാർത്തിട്ടിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനും കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ സാമ്പാർ, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, നമ്മുടെ മഷ്റൂം തോരൻ, ഇതൊക്കെയായിരുന്നു മെനു. അപ്പോൾ ഇത് ഹസ്ബൻഡ് ഈവനിങ് നൈറ്റ് ഷിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ട് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മറക്കാതെ ഒന്ന് ജസ്റ്റ് സ്ലാബിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ അടുത്തെന്ന് പറയുന്നത് നമുക്ക് പുളിയൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നോക്കുമ്പോൾ പാത്രം കഴുകാറായിട്ട് അഴുക്കായിട്ടിരിക്കുകയാണ്, വാളംപുളി ഇടുന്ന പാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ഹസ്ബൻഡിന് ഈവനിങ് പോകാനായിട്ടുള്ള കോഫിയും കാര്യങ്ങളൊക്കെ എടുത്തു, സ്നാക്സൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയും വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.